സുഹൃത്തുക്കളെ നമസ്കാരം, ഞാൻ അബ്ദുൽ ജലീൽ, ഫിസിയോതെറാപ്പിസ്റ്റ്. സുമർ ഫിസിയോതെറാപ്പിയിൽ നിന്നും ഇപ്രാവശ്യത്തെ വീഡിയോ നടുവേദന ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതിനെ സംബന്ധിച്ചാണ്. നമുക്ക് ധാരാളം രോഗികൾ നടുവേദനയുമായി വരാറുണ്ട്. പക്ഷേ നമുക്ക് സിംപ്റ്റം ഒന്ന് മാത്രമാണ് രോഗികൾ തരിക, നടുവേദന. പക്ഷെ നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ ഇത് പല രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി ഇത് നടുവിൻ്റെ ഒരു മോഡലാണ്. നടുവേദന വരാൻ സാധ്യതയുള്ള ഒരു കാര്യം നമ്മുടെ ബാക്കിലെ മസിൽസ് അല്ലെങ്കിൽ വയറിലെ മസിൽസ് തമ്മിൽ ഇംബാലൻസ് വരിക, ഇവിടുത്തെ മസിൽ ടൈറ്റായിരിക്കുക, ഇടുപ്പിൻ്റെ മസിൽസ് ടൈറ്റായിരിക്കുക, അല്ലെങ്കിൽ ഹാംസ്ട്രിങ് കാലിൻ്റെ പുറകിലെ മസിൽ ടൈറ്റായിരിക്കുക, ഇങ്ങനെ ഇത് കാരണം നടുവേദന വരാം. അത് വേർതിരിച്ചറിയണം. പിന്നെ ഫേഴ്സറ്റ് ജോയിൻ്റ് ഉണ്ട്, നമ്മുടെ നട്ടലിലെ ജോയിൻ്റ്, ഓരോ നട്ടലിൻ്റെയും ജോയിൻ്റ് ഇതാണ്. ഈ ജോയിൻറ്റിന് ഇളക്കം സംഭവിച്ചിട്ട് നടുവേദന വരാം. പിന്നെയോ ഈ ഡിസ്ക്, നമ്മുടെ ഇടയിൽ കാണുന്ന ഇത്, ഈ ചുവപ്പ് നിറത്തിൽ കാണുന്ന ഒരു ഡിസ്ക് തള്ളി എന്നത് കാണിച്ചിരിക്കുന്നതാണ്. ഈ രണ്ട് നട്ടലിനും ഇടയിൽ കാണുന്ന ഈ ഡിസ്ക് പുറത്തേക്ക് തള്ളിയിട്ട്, ഇതാണ് നമ്മുടെ പുറകു ഭാഗം, ഇത് മുൻഭാഗം, പുറത്തേക്ക് തള്ളിയിട്ട് ഈ ഞരമ്പിൽ തട്ടുകയോ മറ്റോ ഉണ്ടായാൽ അത് കാലിലേക്ക് വേദന വരാം, തരിപ്പ് വരാം, മരവിപ്പ് വരാം, പിന്നെ ബലക്കുറവ് വരാം. അതുപോലെ തന്നെയാണ് ഈ ഡിസ്ക് പുറത്തേക്ക് തള്ളിയാൽ ഈ ഫേഴ്സറ്റ് ജോയിൻ്റ്, നേരത്തെ പറഞ്ഞ നട്ടലിലെ ജോയിൻറ്റിനും ബുദ്ധിമുട്ട് വരാം. അത് മറ്റൊന്ന്. ഇനി സേക്രോഇലിയാക് ജോയിൻ്റ്, ഭൂരിഭാഗം നടുവേദനയും ഇതിൽ നിൽക്കും. ഈ ജോയിൻ്റ് ഉണ്ട് നമ്മുടെ നട്ടലിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ള സേക്രോഇലിയാക് ജോയിൻ്റ്. ഈ ജോയിൻറ്റിന് ക്ഷതം പറ്റിയിട്ടോ ജോയിൻറ്റിന് ചെറിയ രീതിയിലുള്ള പൊസിഷൻ മാറ്റം സംഭവിച്ചിട്ടോ ഒക്കെ അതും നടുവേദന വരാം. പിന്നെ മസിൽ, നമ്മുടെ കാലിൻ്റെ ലെങ്ത്തിന് വ്യത്യാസത്തിൽ നടുവേദന വരാം. റീനൽ കാൽക്കുലെ, കിഡ്നി സ്റ്റോൺ കൊണ്ട് നടുവേദന വരാം. വയറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് നടുവേദന വരാം. പെണ്ണുങ്ങളിൽ ഫൈബ്രോയിഡ് കാരണം നടുവേദന വരാം. ഇങ്ങനെ ധാരാളം കാരണങ്ങൾ നടുവേദനയ്ക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചികിത്സയിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോന്നായി നോക്കാം. മസിൽ ഇംബാലൻസ് കാരണമുള്ള നടുവേദനയാണെങ്കിൽ നമ്മളത്, ആ മസിൽസിന് ഏത് മസിൽസാണോ ടൈറ്റായിരിക്കുന്നത്, ഏത് മസിൽസാണോ ലൂസായിരിക്കുന്നത്, അതൊക്കെ നോക്കിയിട്ട് ടൈറ്റായ മസിൽസിനെ വലിച്ചുവിടുകയും ലൂസായ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്ത് ട്രീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡിസ്ക് തള്ളിയ ഒരു രോഗിക്ക്, ഡിസ്ക് തള്ളിയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ട്രാക്ഷൻ കൊടുത്ത് നെഗറ്റീവ് പ്രഷർ ഫോം ചെയ്ത് കുറേയൊക്കെ അതിന് മാറ്റം വരുത്തുവാനും ആ ഭാഗം റിലാക്സ് ആക്കി കൂടുതൽ ബ്ലഡ് സപ്ലൈ വരുത്തി ന്യൂറൽ എഡിമയൊക്കെ കുറച്ച് ഭേദമാക്കുവാനും ശ്രമിക്കും. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്നത് പെൽവിക് ട്രാക്ഷനാണ്. നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഈ രീതിയിലാണ് ട്രാക്ഷൻ കൊടുക്കുന്നത്. ഭാരം, ഓരോ മനുഷ്യൻ്റെയും ഭാരം എത്രയെന്ന് കണ്ട് അതവിടെ നോക്കും. അതുപോലെ തന്നെയാണ് ഡിസ്ക് തള്ളിയിട്ട് ഞരമ്പിലേക്കാണ് പ്രഷർ വന്നതെങ്കിൽ നമ്മൾ പ്രഷർ റിലീവിങ് നമ്മുടെ മാനിപ്പുലേഷൻ വഴി വലിച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഞരമ്പിലേക്ക്, നെർവിലേക്ക് പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ ന്യൂറൽ മൊബിലൈസേഷൻ ടെക്നിക്സ് ഉപയോഗിക്കും. ടെൻസ് പോലുള്ള ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേറ്റേഴ്സ് വഴി കറണ്ട് കൊടുത്തിട്ട് അവിടെ ചികിത്സിക്കും. പിന്നെ ഫേഴ്സറ്റ് ജോയിൻറ്റ് പ്രശ്നമാണ്, ഈ ജോയിൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ബാക്കിലെ മസിൽസ് ടൈറ്റായിരിക്കും, മസിൽസ് സ്പാസത്തിലേക്ക് പോകും. അവിടെ ഞങ്ങൾ ചൂട് വയ്ക്കും, ചൂടിനെ ഹോട്ട് പാക്സ്, ഈ കാണിച്ചിരിക്കുന്ന ഈ കാണുന്ന ഇത്തരം ഹോട്ട് പാക്സ് ജെല്ലാണ്, സിലിക്ക ജെല്ല്. അത് ടവലിൽ പൊതിഞ്ഞ് അവിടെ കൊടുക്കും. ഏത് 20 മിനിറ്റോളം ഏകദേശം കൊടുക്കും. ഇൻഫ്രാറെഡ് ലാമ്പ് ഉപയോഗിക്കും, അങ്ങനെ ചൂട് വയ്ക്കും. അതുപോലെ തന്നെ ഈ ഫേഴ്സറ്റ് ജോയിൻറ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ മാനിപ്പുലേഷൻ വഴി അത് കടത്തിയിട്ട് ഏത് ജോയിൻറ്റിനാണോ പ്രശ്നം വന്നത് ആ ജോയിൻറ്റിനെ തട്ടി നിവർത്തുന്ന മാനിപ്പുലേഷൻ വഴി അതിനെ കറക്റ്റ് ചെയ്യും. പിന്നെ സേക്രോഇലിയാക് ജോയിൻ്റ് ആണെങ്കിൽ അതും ട്രാക്ഷൻ വഴിയും ഏത് രീതിയിലാണോ പൊസിഷൻ ചെയ്യേണ്ടത് ആ പൊസിഷൻ വഴിയും മാനിപ്പുലേഷനോ മൊബിലൈസേഷൻസോ ഉപയോഗിച്ച് അതും കറക്റ്റ് ചെയ്യും. ഈ രീതിയിൽ അങ്ങനെ ഓരോ നടുവേദനയും നമുക്ക് വ്യത്യാസമാണ്, അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റിലും വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ധാരാളം മെഷീൻസ് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അൾട്രാസൗണ്ട് മെഷീൻ, അത് ന്യൂറൽ എഡിമ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ മയോഫേഷ്യൽ റിലീസ് ടെക്നിക്സ്, നമുക്ക് നല്ല റിസൾട്ട്സ് തരുന്ന കാര്യമാണ് മയോഫേഷ്യൽ റിലീസ് ടെക്നിക്സിന്. ധാരാളം ഉപകരണങ്ങൾ, ഈ കാണുന്ന ഈ ഉപകരണങ്ങളെല്ലാം അതിനുവേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ലിം ലെങ്ത് കറക്ഷന് വേണ്ടിയിട്ട് അത് ചെയ്യും, അത് കറക്റ്റ് ചെയ്യും. പിന്നെ സ്കോളിയോസിസ്, അതായത് നട്ടലിന് വളവുണ്ടെങ്കിൽ ആ വളവ് കറക്റ്റ് ചെയ്യാനുള്ള പ്രത്യേകതരം തെറാപ്യൂട്ടിക് വ്യായാമങ്ങൾ നമ്മൾ കൊടുക്കും.
അങ്ങനെ ധാരാളം ചികിത്സാ മുറകളും വിധികളും ഫിസിയോതെറാപ്പിയിലുണ്ട്. നമുക്ക് നടുവേദന ആ സിംറ്റം മാത്രമാണ്, ചികിത്സകൾ പലതാണ്. ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് നിങ്ങൾക്ക് ചികിത്സ നിശ്ചയിക്കുക. അത് കാരണം തന്നെ ഒരു പേപ്പർ, മുന്നിലിരിക്കുന്ന ഒരു പേപ്പർ കീറിയിട്ട് ആ നിങ്ങൾ ഇത്ര ഇത്ര വ്യായാമങ്ങൾ ചെയ്യൂ എന്ന് പറയാൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് സാധിക്കില്ല. കാരണം ഇത്രയും പറഞ്ഞല്ലോ, പല നടുവേദനയും വ്യത്യാസമാണ്. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ട വ്യായാമങ്ങളും വ്യത്യാസമാണ്. ഇൻഡിവിജ്വലായിട്ട് ടൈലർ മെയ്ഡ് വ്യായാമങ്ങൾ മാത്രമേ നിങ്ങൾ സ്വീകരിക്കാവുള്ളൂ. അത് തന്നെയാണ് ഞങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റ് ഓരോ ആൾക്കാർക്കും കൊടുക്കുന്നത്. ഞാനീ പറയുന്നു യൂട്യൂബിൽ, ഞാനും എക്സസൈസ് പറയുന്ന ആളാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ട എക്സസൈസ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ മുഖത്തുനിന്ന് തന്നെ നേരിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. അതിനുവേണ്ടി ശ്രമിക്കുക.